നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ തോറ്റവരാ, പല കാര്യങ്ങളിലും തോറ്റുപോയവരാ. സ്നേഹത്തിന്റെ കാര്യത്തിൽ തോറ്റു, ബിസിനസിന്റെ കാര്യത്തിൽ തോറ്റു, ജീവിതത്തിന്റെ കാര്യത്തിൽ തോറ്റു, പഠനത്തിന്റെ കാര്യത്തിൽ തോറ്റു, പലതിലും തോറ്റവരാ. പക്ഷെ തോൽവിയും ആ തോൽവിയിലും നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ പറ്റണം. അവിടെയാണ് ജീവിതത്തിന്റെ വിജയിക്കണേ, അവിടെയാണ് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പോണേ. എങ്ങനെയാ തോൽക്കുമ്പോ വിജയിക്കാൻ പറ്റണേ? തോറ്റെടുത്ത് കിടക്കുമ്പോഴാ നീ തോറ്റു എന്ന് പറയണേ. തോറ്റിട്ടും 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 വിജയിക്കാനായിട്ടുള്ളൊരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീ ജീവിതത്തിൽ വിജയിക്കും. ഈ പുലിയൊക്കെ ഉണ്ടല്ല, പിന്നിലേക്ക് ആയിരുന്നെന്തിനാണെന്നറിയോ? മുന്നിലേക്ക് കുതിക്കാൻ വേണ്ടിയിട്ടാന്ന് പറയും. ശരിയല്ലേ? ശരിയാണ്. നിന്നെ കുറിച്ച് ആരും നല്ലത് പറയില്ല, നിന്നെ കുറിച്ച് ആരും നല്ലത് പറഞ്ഞു വരില്ല. നിന്റെ ജീവിതത്തിൽ ഒത്തിരി തോൽവികൾ ഉണ്ടാവും. ആരെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്യാൻ തുടങ്ങി അപ്പൊ പറഞ്ഞു കൊടുക്കും കുറ്റം. നാട്ടുകാർക്ക് മുഴുവൻ കുറ്റമുള്ളൂ അല്ലെ? വീട്ടിൽ ആർക്കും കുറ്റം ഉണ്ടാവില്ല, നാട്ടുകാർ കുറ്റം പറഞ്ഞു കൊടുക്കും, വീട്ടുകാർ അത് കഴിഞ്ഞിട്ട് കുറ്റം പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ കുറ്റങ്ങൾ കണ്ടെത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കണേ. ഓർത്തിരുന്നോളാം, നീ നല്ലതാണെന്ന് പറയാൻ ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല. അത് നിന്റെ ടീച്ചർമാര് പോലും പറയില്ല, അപ്പനമ്മയും പറയോ? ഇന്നത്തെ കാലഘട്ടത്തിൽ പറയില്ല, ഞാൻ ഓർക്കണ പോലുമില്ല. പക്ഷെ നീ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുത്ത ഈ ലോകം മുഴുവൻ നിന്നെ മാനിക്കാൻ തുടങ്ങും. അവിടെയാണ് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. നിന്നെ നോക്കി എല്ലാവരും നല്ലത് പറഞ്ഞു വരില്ല, നീ അത് ചിന്തിക്കണ്ട. എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തി ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്നെ പറ, പറ്റുമോ? ഇല്ല. എല്ലാവരെയും സ്വന്തമാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ലടവേ, അതൊന്നും പറ്റണ കാര്യമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല, പറ്റില്ല, അത് ഉറപ്പുള്ള കാര്യമാ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാൻ നീവില്ല. ഞാൻ തൊട്ടെ പറയാ, ഈശോ നമ്പരാന പോലെ എന്തോരം കുറ്റം ഉണ്ടായിരുന്നു അന്ന് ജീവിച്ചിരുന്നപ്പോ. അത്രയും നന്നായിട്ട് ജീവിച്ച മനുഷ്യന് അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും കുറ്റമല്ല പറഞ്ഞേ, കുറ്റമല്ല പറഞ്ഞേ. നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും എങ്ങനെയൊക്കെ നന്നായിട്ട് ജീവിച്ചു എന്ന് പറഞ്ഞാലും കുറ്റങ്ങൾ ഉണ്ടാവോളൂ. പക്ഷെ നീ ഒരു നല്ല നിലയിൽ എത്തി നിൽക്കുമ്പോ നാളെ നിന്നെ മണ്ട എന്ന് വിളിച്ചവരും പോരാ എന്ന് പറഞ്ഞവരും നീ പോരാ അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറഞ്ഞവരും നിന്നെ നോക്കി നല്ലത് പറയും. പക്ഷെ നിന്റെ ജീവിതത്തിൽ നീ എന്തെങ്കിലും ഒക്കെ ആയി തീരണം ആദ്യം. അവിടെയാ നിന്റെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയണേ. ഒന്നും ആയിട്ട് ഒന്നും ആകാണ്ട് ഒന്നും ആയി തീരാണ്ട് അയ്യോ എല്ലാവരും എന്നെ കുറിച്ച് കുറ്റം പറയാ, എല്ലാവരും എന്നെ കുറിച്ച് മോശം പറയാന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവണേ? അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു, ഇപ്പൊ യൂട്യൂബിൽ കേൾക്കുന്നവരുണ്ട്, ഇത് ഓൺലൈനിലൂടെ വീക്ഷിക്കുന്ന ഒത്തിരിയേറെ യുവതി യുവാക്കളുണ്ട്, ഇവിടെ ഇരിക്കുന്നവരുണ്ട്. എല്ലാവരോടും ഞാൻ പറയുന്ന ആദ്യത്തെ കാര്യം, നീ ആരാണെന്ന് നീ ആദ്യം മനസ്സിലാക്കണം. നിന്റെ കഴിവുകൾ എന്താണെന്ന് നീ തിരിച്ചറിയണം. നിനക്ക് പഠിക്കാൻ കഴിവുണ്ടോ? പഠിക്കണം. കളിക്കാൻ കഴിവുണ്ടോ? കളിക്കണം. നമുക്കറിയാം റൊണാൾഡോ എന്നൊരു മനുഷ്യനുണ്ട്, ഒത്തിരിയേറെ പ്രശംസയിൽ നിൽക്കുന്ന ആ മനുഷ്യന് ഒരു ഒരു ഭൂതകാലമുണ്ട്. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും, ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. ഈ മനുഷ്യനെ മനസ്സിലാക്കാൻ തുടങ്ങിയ നമ്മളുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ എഴുന്നേറ്റ് ഒന്ന് നമസ്കരിക്കും. അത്രയേറെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ബില്യൺ കണക്കിന് സമ്പാദിക്കുന്ന ഒരു മനുഷ്യനാ. എങ്ങനെ മാറി? അവൻ ആരാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. മെസ്സി നിങ്ങൾ എടുത്തോ? ഇതിപ്പോ പള്ളിയുടെ അങ്കണായതുകൊണ്ട് ഞാൻ പറയണേ. മെസ്സി നിങ്ങൾ എടുത്തോ? ഇതൊരു പള്ളി അങ്കണായതുകൊണ്ട് തന്നെ അച്ഛൻ പറയുന്നേ. ഫുട്ബോളിന്റെ മിസിഹ എന്ന് അറിയപ്പെടണേ, ഫുട്ബോളിന്റെ മിസിഹ. എങ്ങനെയാ മനുഷ്യൻ മാറി? കാല് കുറിയ ഒരു മനുഷ്യനാ, ഒത്തിരിയേറെ ചികിത്സ നടത്തിയ ഒരു മനുഷ്യനാ, കുറിയ ഒരു മനുഷ്യൻ എങ്ങനെയെന്ന് ഫുട്ബോളിന്റെ മിസിഹ എന്ന് അറിയപ്പെടുന്നു. കാരണമുണ്ട്, അവൻ ആരാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. കെ ആർ നാരായണൻ ആരാണെന്ന് മനസ്സിലാക്കണം. വന്ന് തൊട്ടും തീണ്ടലും നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തില് കെ ആർ നാരായണൻ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു നമ്മുടെ ഒക്കെ നാട്ടില്. ആരാന്നറിയോ? അറിയോ കെ ആർ നാരായണൻ ആരായിരുന്നു? ഏ, രാഷ്ട്രപതിയായിരുന്നു. ആണോ? ആ മനുഷ്യന്റെ ജീവിതം അറിയോ? അമ്മ അടുക്കള ജോലിക്കാരിയായിരുന്നു. അമ്മ അടുക്കള ജോലിക്കായിട്ട് ഓരോ വീടിന്റെ വാതക്കെ ചെല്ലും, സ്കൂളിൽ ചെല്ലും. സ്കൂളിൽ ചെല്ലുമ്പോ ഉച്ചഭക്ഷണം ഇല്ല കെ ആർ നാരായണന്. അന്ന് തൊട്ട് തടവോ തലോടലൊക്കെ, അന്ന് തൊട്ട് തീണ്ടലൊക്കെ ഉള്ളൊരു കാലഘട്ടം. കെ ആർ നാരായണന് ഭക്ഷണമില്ല ഉച്ചക്ക്. ഉച്ചക്ക് രാവിലെ പഠിപ്പിച്ച പുസ്തക പാഠപുസ്തകം ഇങ്ങനെ ചേർത്തിരുത്തി അതിരുത്തി വായിക്കുമ്പോ കൂട്ടുകാർ പറയും അവന് പഠിക്കാനുള്ള വാസന കൊണ്ടാണ് അവൻ പഠിക്കണേന്ന്. അല്ല, ഉച്ചക്ക് കഴിക്കാൻ ഭക്ഷണം ഇല്ലാത്തോണ്ട് അവൻ പഠിച്ചതാ. ഉച്ചക്ക് ഭക്ഷണം ഇല്ലാണ്ട് ക്ലാസ് വിട്ട് വൈകുന്നേരം ഓടി ചെല്ലുമ്പോ അവന് ചെല്ലുന്നത് ഓരോ അടുക്കളവാതിലേക്കും ചെല്ലും. എന്റെ അമ്മ എവിടെ അടുക്കള, ഏത് അടുക്കളയിലാ പണിയെടുക്കണേന്ന് അറിയാൻ പാടില്ല. അന്ന് മേലുദ്യോഗസ്ഥന്മാർ എന്ന് വെച്ചാൽ മേലാളന്മാര് പാത്രങ്ങൾ കൊടുക്കില്ല കീഴ് ജാതിക്കാർക്ക്. എന്താ ചെയ്യണെന്നറിയോ? കെ ആർ നാരായണൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മിറ്റത്ത് ഇങ്ങനെ ഒരു കുഴി കുഴിക്കും. ആ കുഴി കുഴിച്ചിട്ട് അതിൽ വെള്ളം കൊണ്ട് ഇങ്ങനെ തിരവും. അത് കഴിഞ്ഞൊരു മിനുസം വരുത്തും.
എന്നിട്ട് ആ മിറ്റത്തിലേക്ക് ആ കുഴിയിലേക്ക് അമ്മ കഞ്ഞി, ചിലപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിയായിരിക്കും, അതിങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുത്തിട്ട് കേരനാരായണ പറയും, വിശപ്പ് കൊണ്ട് മണ്ണേതാ കല്ലേതാ ചോറേതാ എന്നറിയാതെ ഞാനത് കഴിച്ചിട്ടുണ്ടെന്ന്, ഞാനത് കഴിച്ചിട്ടുണ്ടെന്ന്. അവിടെയാണ് കേരനാരായണ എന്ന മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കണേ. ഇന്ന് ആ മനുഷ്യനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, ഇന്ത്യ മുഴുവൻ അദ്ദേഹത്തെ അറിയുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഭൂതകാലമുണ്ട്, ഒന്നുമല്ലാതിരുന്ന ഒരു ഭൂതകാലം. പക്ഷേ കെ ആർ നാരായണ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോ അവന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി. എനിക്ക് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടും ഇത് ഓൺലൈനിലൂടെ വീക്ഷിക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നീ ആരാണെന്ന് നീ മനസ്സിലാക്കാതെയും നിന്റെ സ്വപ്നങ്ങളും നിന്റെ ആഗ്രഹങ്ങളും നിനക്ക് അറിയുള്ളൂ. അത് മറ്റുള്ളവരോട് പറയുമ്പോ ഏ പൊട്ടൻ മണ്ടൻ ബുദ്ധിയില്ല അവൻ അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ നിന്റെ സ്വപ്നം നിനക്കല്ലേ അറിയുള്ളൂ, നിന്റെ ആഗ്രഹം നിനക്കല്ലേ അറിയുള്ളൂ, നിന്റെ ഇഷ്ടം നിനക്കല്ലേ അറിയുള്ളൂ. വേറെ ആർക്കറിയാ, വേറെ ആരാ നിന്നെ മനസ്സിലാക്കാ? അങ്ങനെ നിന്നെ ആരും മനസ്സിലാക്കുന്നവരില്ല. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞേ, ഈ ലോകത്ത് നീ പ്രതീക്ഷിക്കണ പോലെ ഒന്നും നടക്കില്ല. പക്ഷേ നീ ആരാണെന്ന് നിന്നെ തിരിച്ചറിയാൻ തുടങ്ങിയ ഈ ലോകത്ത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നിനക്ക് പറ്റും. പക്ഷെ നീ ആരാണെന്ന് നീ മനസ്സിലാക്ക്, നീ എന്താണെന്ന് മനസ്സിലാക്ക്. അവിടെയാ നിന്റെ ജീവിതത്തിന്റെ വിജയം, അവിടെയാ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കിട്ടാൻ പോണേ. അപ്പൊ ഒന്നാമത്തെ കാര്യം, നീ ആരാണെന്ന് നീ മനസ്സിലാക്കണം, എന്നിട്ട് നീ ജീവിക്കാൻ നോക്കണം. അവിടെയാ നിന്റെ ജീവിതത്തിലെ വിജയം എന്ന് മനസ്സിലാക്കുക. ഒത്തിരി കഴിവുകളുണ്ട് നിനക്ക്, ഒത്തിരി കഴിവുകൾ, ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്, ദൈവം തന്ന അനുഗ്രഹങ്ങൾ. ആ കഴിവുകളെയും അനുഗ്രഹങ്ങളെയും തിരിച്ചറിയുമ്പോ നിന്റെ ജീവിതത്തില് വിജയം ഉണ്ടാവും, നിന്റെ ജീവിതത്തില് വിജയം ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം അച്ഛൻ പറയുന്നത്, നീ ആരാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നിന്റെ കൂടെ ഉള്ളവരെ സ്നേഹിക്കാനും നിനക്ക് പറ്റണം. നീ ആരാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നിന്റെ കൂടെ ഉള്ളവരെ സ്നേഹിക്കാനും നിനക്ക് പറ്റണം. വിശ്വനാഥൻ പറഞ്ഞില്ലേ, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണ്. ഈശോ എപ്പോഴെങ്കിലും പറഞ്ഞോ അയൽക്കാരനെ സ്നേഹിച്ചിട്ട് നിന്നെ സ്നേഹിച്ചാൽ മതി എന്ന് പറഞ്ഞോ? ഇല്ല, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. അതാണ് അച്ഛൻ ആദ്യം പറഞ്ഞേ, ആദ്യം നീ ആരാണെന്ന് നീ മനസ്സിലാക്കിയിട്ട് നിന്നെ ഒന്ന് സ്നേഹിക്കും, അപ്പോഴാണ് നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. നിന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലാ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ചിലർ പറയാറുണ്ട്, എൻ്റെ അച്ഛോ ഞാൻ മോശമാ, എനിക്ക് അവരോടൊക്കെ ദേഷ്യമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടു, ഐ ഹേറ്റ് മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ദേഷ്യം എൻ്റെ ലൈഫിനോട്, എനിക്ക് ദേഷ്യം എൻ്റെ ലൈഫിനോട്. പലരും പറയാറുണ്ട്, അച്ഛോ ഞാൻ ഒന്നുമല്ല, അച്ഛോ മടുത്ത് ജീവിതം നശിപ്പിച്ചു, എന്നെ കൊണ്ട് പറ്റില്ല. ആദ്യം നീ നിന്നെ സ്നേഹിക്കാണ്ട് എങ്ങനെയാ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റണേ? നിന്നെ സ്നേഹിക്കാതെ എങ്ങനെയാ നീ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റണേ? നീ കുറച്ചൊക്കെ ഭംഗി നടക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാൻ നോക്ക് കുറച്ചെങ്കിലും, അപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹം കിട്ടുക. ആദ്യം നീ ആരാണെന്ന് മനസ്സിലാക്കുക, അവിടെയാ ജീവിതത്തിൽ വിജയം ഉണ്ടാകണേ. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, നീ ആരാണെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, നിന്റെ സഹോദരനെ സ്നേഹിക്കാൻ പഠിക്കണം. കായലിനോട് ദൈവം ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, മോനെ കായലെ നിന്റെ അറിയോ, നിന്റെ പറഞ്ഞോ ആ സഹോദരൻ എവിടെയാ? അത് എവിടെ പോയാലും ചോദിക്കും കേട്ടോ. തമ്പുരാന്റെ മുമ്പിൽ ഈ ബലിവേദിയിൽ നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോ ദൈവം ചോദിക്കും, മോനെ മോളെ എന്റെ ബേബി എന്റെ മോളി നിന്റെ സഹോദരൻ എവിടെയാ? നീ എന്താ അവരോട് ചെയ്തുകൊണ്ടിരിക്കണേ? ചോദിക്കും. നീ ആദ്യം തിരിച്ചറിയണം നിന്റെ സഹോദരനെ സ്നേഹിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോന്ന്. സ്വന്തം അപ്പൻ അമ്മേനെ സ്നേഹിക്കാൻ പറ്റണം ആദ്യം, സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ പറ്റണം ആദ്യം, സ്വന്തം മക്കളെ സ്നേഹിക്കാൻ പറ്റണം ആദ്യം. ഒന്ന് ഓർത്തു നോക്കിയാ, നമ്മുടെയൊക്കെ കുടുംബ ജീവിതം അല്ലേ, നമ്മുടെ കുടുംബത്തിൽ സ്നേഹമൊന്നുമില്ല. ഈ ലോകത്തുള്ള എല്ലാവർക്കും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഹായ് ഗുഡ് മോർണിംഗ് അയക്കും. സ്വന്തം ഭർത്താവിനോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഗുഡ് മോർണിംഗ് എന്ന്? സ്വന്തം അപ്പനോട് പറഞ്ഞിട്ടുണ്ട് ഗുഡ് മോർണിംഗ് എന്ന്? സ്വന്തം ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് ഗുഡ് മോർണിംഗ് എന്ന്? എപ്പോഴെങ്കിലും ചോദിച്ചോണ്ട് സുഖാണെന്ന്? ഈ ലോകത്തോടെ എല്ലാവരെയും വിളിച്ച് അന്വേഷിക്കും അല്ലേ, എല്ലാവരെയും വിളിച്ച് ഫോൺ വിളിക്കും, ഇടിയോ സുഖാണോ, സുഖാണോടാ, സുഖാണോ നിനക്ക്? സ്വന്തം വീട്ടിലെപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? സ്വന്തം ഭർത്താവിനോട് ചോദിക്കാറുണ്ടോ? സ്വന്തം ഭാര്യയോട് ചോദിക്കാറുണ്ടോ? ഈ വാട്സപ്പിലിരുന്ന് എല്ലാ ദിവസവും ചാറ്റ് ചെയ്യാറുണ്ടല്ലോ ഒരു 10 മിനിറ്റ് എങ്കിലും, ആ 10 മിനിറ്റ് ചാറ്റിംഗ് എങ്കിലും സ്വന്തം മക്കളുടെ അടുത്ത് ചെയ്യാറുണ്ടോ? നമ്മുടെയൊക്കെ ജീവിതതാ, നമ്മുടെയൊക്കെ കുടുംബതാ. ഈ ലോകത്തോടെ എല്ലാവർക്കും ചാറ്റിംഗ് ചെയ്യുമ്പോ, ഈ ലോകത്തോടെ എല്ലാവർക്കും ഹായ് അയക്കുമ്പോ, ഈ ലോകത്തോടെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അയക്കുമ്പോ നീ ഒന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം പറ്റി, നീ എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റി, നീ കിടന്നുപോയ, നിന്നെ ശുശ്രൂഷിക്കാൻ ഇവരെ ഉള്ളൂ. നമ്മുടെ കുഴപ്പം എന്ന് പറയോ,
നമ്മുടെ കൂടെ ഉള്ളവരെ സ്നേഹിക്കാൻ നമ്മൾ മറന്നുപോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പമെവിടെയാ? കൂടെയുള്ളവരെ സ്നേഹിക്കാൻ മനസ്സില്ല, ക്ഷമിക്കാൻ മനസ്സില്ല, പൊറുക്കാൻ മനസ്സില്ല, ഇട്ടുകൊടുക്കാൻ ഇഷ്ടമല്ല. എന്താ ഈഗോ? കഴിഞ്ഞ ദിവസം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അമ്മച്ചി വന്നിട്ട് പറയാ, അച്ഛ കല്യാണം കഴിഞ്ഞിട്ട് 26 വർഷമായി, പക്ഷെ ഇപ്പോഴും എൻ്റെ ഭർത്താവിനെ മനസ്സിലാക്കി എനിക്ക് പറ്റണില്ല, കൂടെ കിടക്കണ ആളെ മനസ്സിലാക്കാൻ പറ്റണില്ല. പിന്നെ എന്തുട്ട് ജീവിതാന്ന് നിങ്ങൾ പറയണേ? ലോകത്തോളം എല്ലാവർക്കും നന്മ പറയും, സ്വന്തം ഭാര്യയുടെ ഒരു നന്മ അറിയില്ല അല്ലേ? സ്വന്തം കൂട്ടുകാരുടെ നന്മ അറിയില്ല. കുറ്റപ്പെടുത്താവുന്നതിന്റെ പരമാവധി കുറ്റപ്പെടുത്തും. നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കണം നല്ലതാ. നിങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞാ മതി, നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും. അത് അച്ഛൻ ഇതിന് ഇൻസൈഡ് എന്ന് പറഞ്ഞേ. നീ ഒന്ന് തിരിയേ, നിന്റെ കുടുംബത്തിലേക്ക് ഒന്ന് തിരിയേ, നിന്റെ കുടുംബ ജീവിത പങ്കാളിയിലേക്ക് നീ ഒന്ന് തിരിയേ, നിന്റെ മക്കളിലേക്ക് നീ ഒന്ന് തിരിയേ. നമ്മുടെ കുഴപ്പമെവിടെയാ? നമ്മുടെ കുഴപ്പമെവിടെയാ? നമ്മൾ തിരിയില്ല. അയൽവക്കത്തിൽ നിന്ന് ഒരു കറി കിട്ടി കഴിഞ്ഞാൽ പറയും, സൂപ്പർ കറിയാട്ടാ, എന്നാ സ്വന്തം ഭാര്യ ഉണ്ടാക്കി തന്നാ പറയോ? പറയോ? ഇവിടെ ഇരിക്കുന്നവരോട് പറയാറുണ്ടെന്ന് തോന്നുന്നല്ലേ? എല്ലാവരും നല്ല സ്നേഹത്തെയോടെ കേട്ടിരിക്കണ്ട, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പുറത്തെ വീട്ടിലെ ഭർത്താവാണ് ഭർത്താവ്, എന്റെ ഭർത്താവോ ഒരു പൊട്ടൻ, ബുദ്ധിയില്ല, ഇതില്ല. ഇവിടെ ഇരിക്കുന്ന മക്കളോട് ചോദിച്ചോക്കെ, മക്കളെ ഇവിടെ മക്കളോട് ഒരു ചോദ്യം കേട്ടോ, ചോദ്യം കേട്ടോ. നിങ്ങളുടെ മാതാപിതാക്കൾ അപ്പുറത്തെ വീട്ടിലെ കൊച്ചങ്ങളെ നോക്കിട്ട് പറയാറുണ്ട്, ആ കൊച്ചങ്ങളെ നോക്കി പഠിക്കണമെന്ന് പറയാറുണ്ടോ? നാലാട്ട് ആ നന്നായിട്ട് പറയാറുണ്ടോ? മിണ്ടണ്ട, തലയാട്ടിയാ മതി. ഇല്ല എന്നാ ഉണ്ടെന്നാണോ? നിന്റെ ഉണ്ടോ? അവന്റെ ഉണ്ട്. നിന്റെ ഇല്ലേ? നിന്റെ ഉണ്ടോ? അല്ലാത്തിന്റെ ഉണ്ട്. നിന്റെ ഉണ്ടോ? അല്ലാത്തിന്റെ ഉണ്ട്. ഒന്ന് ഓർത്ത് നോക്കി, ദൈവം തന്ന ദാനമാണ് നമ്മുടെ മക്കള്. ആ മക്കളോട്, ആ മക്കളെ പോലും അക്സെപ്റ്റ് ചെയ്യാൻ ഇന്നും പറ്റിയിട്ടില്ല. ശരിയല്ലേ? സ്വന്തം ജീവിത പങ്കാളി ദൈവം തന്നതാ, എന്നാ അതിന് പോരാ. ഈ ലോകത്ത് ആരാണവേ പെർഫെക്റ്റ് ആയിട്ടുള്ളത്? ആർക്ക കുറവില്ലാത്ത, ആർക്ക പോരായ്മ ഇല്ലാത്ത, ആർക്ക കുറവുകളില്ലാത്ത? ഈ പ്രസംഗിക്കണ എനിക്ക് എന്തോരം കുറവാന്നറിയോ? എന്റെ ഇടവക്കാര് സഹിച്ചോണ്ടിരിക്കുക, അതുകൊണ്ടാണ് പറയണേ. ഇവിടെ ഇരിക്കുന്ന ജോജോച്ചന് ചിലപ്പോൾ കുറവുണ്ടായിരിക്കാം, ചിലപ്പോൾ തോമസ് അച്ഛന് കുറവില്ലായിരിക്കാം. കുറവുകൾ എല്ലാവർക്കും ഉണ്ട്, പോരായ്മകൾ എല്ലാവർക്കും ഉണ്ട്. അത് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ജീവിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം ഒരു നരക. ചിന്തിച്ചാ മതി. അത് ഇന്ന് പലരുണ്ടല്ലോ, പലരും വന്നിട്ട് പറയും, അച്ഛോ എന്റെ ജീവിത പങ്കാളി കൂടെ അവർ ജീവിക്കാൻ പറ്റണില്ല. കഴിഞ്ഞ ആഴ്ച ഒരു കേസ് വന്നേക്കാ, വലിയ കുഴപ്പമൊന്നുമില്ല, ഭർത്താവ് മാറി താമസിക്കാൻ പോയേക്കാ, ഭർത്താവ് മാറി താമസിക്കാൻ പോയേക്ക. ഞാൻ ചോദിച്ചു, ചേട്ടാ എന്താ കാര്യം? ഒരു കാര്യമില്ല അച്ഛാ. ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ ചേട്ടാ മാറി താമസിക്കണേ? അവൾ എന്നെ അംഗീകരിക്കണില്ല അച്ഛോ, അവൾ എന്നെ അംഗീകരിക്കണില്ല. നീ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേടി എന്ന് പറയണത് നിന്റെ അപ്പന്റെ അമ്മയുടെ മുഖത്ത് അല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർത്തുമ്പോഴാ. അല്ലാണ്ട് നീ എന്തൊക്കെ നേടിയിട്ടെന്താ കാര്യം? എത്രയേറെ കോടി സമ്പാദിച്ചിട്ടെന്താ കാര്യം? സ്വന്തം മക്കളെ സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ, സ്വന്തം ജീവിത പങ്കാളിയെ സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ, കൂടെയുള്ള നിന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ സ്നേഹിക്കാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ, ഈ ലോകത്ത് എന്ത് നേടിയിട്ടെന്താ കാര്യം? ഒന്ന് ചിന്തിച്ചോക്ക്. എടവേ, നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി നമ്മൾ കിടക്കുമ്പോ ഈ ഉണ്ടെന്ന് പറയണവർ ഇവരൊക്കെ ഉള്ളൂ. നീ ഹായ് അയക്കണ, ഗുഡ് മോർണിംഗ് അയക്കണ, ആരെങ്കിലും വന്നിട്ട് നിന്നോട് ചോദിക്കോ, എടാ ദേവ നിനക്ക് എന്നാ പറ്റി? ഒരാളുണ്ടാവില്ല, ഒരാളും നിങ്ങളോട് ചോദിക്കില്ല. എത്ര കുറവുണ്ടെങ്കിലും ഭർത്താവ് ഭർത്താവ് തന്നെയല്ലേ? എത്ര കുറവുണ്ടെങ്കിലും ഭാര്യ ഭാര്യ തന്നെയല്ലേ? എത്ര കുറവുണ്ടും പോരായ്മ ഉണ്ടെങ്കിലും മക്കള് മക്കൾ തന്നെയല്ലേ? ഇതുപോലെ വേറെ എവിടെ കിട്ടും? ഇതുപോലെ വേറെ ആരെ നിങ്ങൾ സ്നേഹിക്കും?